മൂന്നാർ ടൗണിൽ ഹൈമാസ് ലൈറ്റ് നിർമ്മിച്ച കരാറുകാരനെതിരെ കേസ് ഫയൽ ചെയ്ത മൂന്നാർ പഞ്ചായത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ലൈറ്റുകളുടെ ഗുണനിലവാരം ശരിയല്ല എന്ന് കണ്ടെത്തിയതോടെയാണ് കേസ് ഫയൽ ചെയ്തത്. വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന മൂന്നാറിലെ ആറിടങ്ങളിലാണ് 10 വർഷം മുൻപ് പഞ്ചായത്ത് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. പെരിയാവര കവല, പോസ്റ്റ് ഓഫീസ് കവല, BSNL ഓഫീസിന് സമീപം ആറോ ജംഗ്ഷൻ, മാട്ടുപ്പെട്ടി കവല, മൂന്നാർ ടൗൺ എന്നിവിടങ്ങളിലായിരുന്നു ഇത്. എന്നാൽ പണികൾ പൂർത്തിയാക്കി മാസങ്ങൾ പിന്നിട്ടതോടെ ലൈറ്റുകൾ തെളിയാതെ വന്നു. സംഭവം വിവാദമായതോടെ പഞ്ചായത്ത് അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ആദ്യഘട്ടത്തിൽ ഹൈമാസ് ലൈറ്റിൻ്റെ നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ നമുക്കുള്ള ടൗൺ ചുറ്റുവട്ടാര ഹെൻഡ്വേഴ്സ് തൊട്ട് പെരിയാർ സ്റ്റാൻഡ് വരെയുള്ള മിനിമാസ് ഹൈമാസ് ലൈറ്റുകൾക്ക് 3 വർഷത്തേക്ക് ടെൻഡർ വിട്ട് കൊടുത്തിരുന്നാങ്க. அவங்க வந்து கராருக்காரங்க வந்து இதுவரைக்கும் வேலை செய்யாததுனால நம்ம அவங்கள ஒரு கேஸ் ஃபைல் பண்ணிட்டு இப்போ ரெண்டாவது நம்ம மூணார் பஞ்சாயத்து பத்ததி ரூபீகரிச்சு கிட்டத்தட்ட 5 லட்சம் ரூபா 6 ஹைமாஸ் லைட்டு மெயின்டெனன்ஸ்க்காக வேண்டி நம்ம வச்சிருந்தோம். 5 லட்சம் ரூபா முடக்கியான இப்போ லைட்டுகளோட அற்றகுற்றப்பணிகள் ஆரம்பிச்சிருக்கிறது. பூஜா அவதிக்கு முன்னோடியாய் லைட்டுகளோட பணிகள் பூர்த்தியாக்கமான அதிகிருதர் வக்தமாக்கிறது. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.